മന്ത്രി റെഡി. രാജാ വെഴുന്നള്ളുന്നു പറ. എന്താ നാടാ ഇത്? ഇടാൻ അറിഞ്ഞൂടെ? ഒന്നുകൂടെ ന്യൂസ് ടിവിയുടെ പ്രേക്ഷകർക്ക് സുസ്വാഗതം ഷോ ദ സ്പിരിറ്റിലേക്ക്. ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ അതിഥിയെ, ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ മുരളീകൃഷ്ണൻ ആൻഡ് മാസ്റ്റർ ഓഫ് ദി ഷോ ശ്രീ രഘുനന്ദൻ. മുരളീകൃഷ്ണൻ, ഗുരുവായൂർ ഭക്തി പ്രസിദ്ധം. എല്ലാ മാസവും കഴിവെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം. നിർമാല്യവും വാഗചാർത്തും തൊഴുത് കദളിക്കുല തൃപ്പടിയിൽ വഴിപാട് വെച്ച് നമ്മുടെ ദൈവസങ്കല്പങ്ങളിൽ ഏറ്റവും റൊമാൻറ്റിക്കാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെത്. മുരളീകൃഷ്ണൻ സാറും റൊമാൻറ്റിക്കായ ഒരു മനസ്സിന് ഉടമയാണെന്നാണ് അറിഞ്ഞ ചരിത്രം പറയുന്നത്. കോളേജ് രാഷ്ട്രീയ രംഗത്ത് ശോഭയാർന്ന താരം, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ അധീശത്വം വർഷങ്ങളായി പുലരുന്ന എറണാകുളം മഹാരാജാസിന്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്റെ സംഘടനയ്ക്ക് ആ ഒരു സീറ്റ് മാത്രമേ അക്കുറി കിട്ടിയിരുന്നുള്ളൂ. വ്യക്തിപ്രഭാവം അത് മാത്രമാണ് കൂടി പാറിച്ചത്. പാട്ട്, മിമിക്രി, നാടകം, അങ്ങനെ പലതായിരുന്നു കഴിവ് തെളിയിച്ച മേഖലകൾ. കണ്ണന് ഗോപികമാരെന്ന പോലെ അനവധി കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു മുരളീകൃഷ്ണന്. ഈ പ്രോഗ്രാം താങ്കളുടെ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ അവരും ആസ്വദിക്കട്ടെ ഈ തമാശ അല്ലേ. തീർച്ചയായും, താങ്കളുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഷോ ദ സ്പിരിറ്റ് എന്നാണല്ലോ. എല്ലാം സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാൻ അവൾക്ക് കഴിയും. അതാണ് ഒരർത്ഥത്തിൽ എന്റെ ഉയർച്ചയുടെ രഹസ്യവും. ഗുഡ്. ഉയർച്ച എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു, അതിനോട് ചേർന്ന് തന്നെ ചോദിക്കട്ടെ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഉയർച്ച? ആദ്യത്തെ ഊഴത്തിൽ തന്നെ എം എൽ എ ആയി, അപ്രതീക്ഷിതമായ മന്ത്രി പദവി, അതും ടൂറിസവും സാംസ്കാരികവും. ഈ സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ യാത്ര ഫലപ്രാപ്തിയിലെത്തി എന്നതാണോ ഉയർച്ച കൊണ്ടുദ്ദേശിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ നിമിഷം താങ്കളുടെ മുന്നിലിരിക്കുന്നതുവരെയുള്ള യാത്രയിൽ ഞാൻ പാലിച്ച സംശുദ്ധത, അതിനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉയർച്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിലുള്ള ആ സംശുദ്ധമായ കർമ്മപദത്തിലെ യാത്രയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ മാത്രമാണ് ഈ സ്ഥാനലബ്ധി അല്ലേ? പിന്നല്ലാതെ. അഭിനന്ദനങ്ങൾ ശ്രീ മുരളീകൃഷ്ണൻ. താങ്ക് യു. നായാടിയുടെ കൺമുനയിലെ ജാഗ്രത, കണ്ണീര് കൊണ്ട് പാദസേവ ചെയ്യാൻ തടസ്സമാവാത്ത എങ്ങനെയും വളയുന്ന നട്ടല്, സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ അവന്റെ നിഴലിൽ ചവിട്ടി നിൽക്കാനുള്ള മിടുക്ക്, പടക്കളമാകെ ചിതറുമ്പോഴും അവന്റെ ഗ്രൂപ്പ് യുദ്ധം ജയിക്കുന്ന കാലത്തിന്മേലുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ച് അവന് താങ്ങായി നിൽക്കാനുള്ള കൗടില്യ ബുദ്ധി, വിലപേശാനുള്ള ചന്തമെടുക്ക്, എന്തിനേയും വിലയിട്ട് വാങ്ങാൻ പോകുന്ന മടിശീല, ആരെ കൊന്നിട്ടായാലും അത് ഭദ്രമായി സൂക്ഷിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്ര നൈപുണ്യം, ഈ മഹത് ഗുണങ്ങളുള്ള അനവധി പേരോട് പോരടിച്ച് ഇന്ന് കസേരയിൽ വന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ വിജയിയാണ്, ഉയരങ്ങൾ തേടിപ്പോകുന്ന ആരോഹകൻ. വീണ്ടും അഭിനന്ദനങ്ങൾ മിസ്റ്റർ മുരളീകൃഷ്ണൻ. ഇത്ര നിരീക്ഷിച്ചില്ല, സ്തോത്രം. താങ്കൾ മധുരമായി ചിരിക്കുകയും എന്നാൽ തൊടുക്കുന്ന വാക്ക് വിഷമനയുള്ളതും ലക്ഷ്യം ഭേദിക്കുന്നതുമാണെന്നറിയാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. എന്താ? തീർച്ചയായും. പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം നമുക്ക് കേരളത്തിന്റെ ആൺനീചതയുടെ വാർത്തകളാണ് ദിനവും കൊണ്ടുവന്ന് തരുന്നത്. സ്ത്രീ ഒരു ലൈംഗിക ഉപകരണമായി മാറിപ്പോയിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ, ഇരുള വീണ വഴികളിൽ, എന്തിന് സ്വന്തം വീട്ടിനുള്ളിൽ പോലും അവൾ സുരക്ഷിതയല്ല. പ്രായഭേദമില്ലാതെ അവൾ നായാടപ്പെടുകയാണ്. നാടങ്ങ്, സാംസ്കാരിക കേരളം. സാംസ്കാരിക കേരളം എന്ന വാക്ക് ഒരു മുഴുത്ത തെറിയായി കഴിഞ്ഞോ? കേരളം ഇന്ന് നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് സ്ത്രീ പീഡനത്തിന്റെ ആവർത്തിക്കപ്പെടുന്ന കഥകൾ. മദ്യപാനാസക്തിയാണ് ഇതിന് കാരണമായി നമ്മൾ ആദ്യം കാണേണ്ടത്. പുരുഷന്മാരിലെ മദ്യപാനാസക്തി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. പല ബന്ധങ്ങളും വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. അതൊരു വലിയ സാമൂഹ്യ വിപത്താണ്. ശ്രീ രഘുനന്ദൻ വിവാഹിതനാണോ എന്ന് എനിക്കറിയില്ല. ആണോ? ഞാൻ വിവാഹിതനായിരുന്നു. 7 വർഷം മുമ്പ് വിവാഹമോചിതനാവുകയും ചെയ്തു. അന്നും ഇന്നും ഞാൻ മദ്യപിക്കുന്ന ഒരാളുമാണ്. ആ ദുശീലമാണോ വിവാഹബന്ധത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്? ക്ഷമിക്കണം, ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കേണ്ട ആളല്ല. എങ്കിലും തീർച്ചയായും താങ്കൾക്ക് ചോദിക്കാം. രണ്ടു പേർ ചേർന്ന് നടത്തുന്ന മനസ്സ് തുറന്ന സംഭാഷണമാണ് ഷോ ദ സ്പിരിറ്റ്.
മദ്യപാനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു. എന്റെ ഭാര്യയായിരുന്നു മീരയ്ക്ക്, അതാണ് അവരുടെ പേര്. ഒരുമിച്ചൊരു ജീവിതം അവർക്ക് അസഹ്യമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നെടുത്ത യുക്തിപൂർവമായ ഒരു തീരുമാനമായിരുന്നു ആ വേർപിരിയൽ. അവരിന്ന് മറ്റൊരാളുമായി സുഖകരവും ആനന്ദപൂർണവുമായ ഒരു ജീവിതം നയിക്കുന്നു. ഈ നഗരത്തിൽ അല്ല, ഈ ലോകത്തിൽ തന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ രണ്ടുപേരുമാണ്. അലക്സി, മീറ, ഹോപ്പ് യു ആർ വാച്ചിങ് ദ ഷോ. തിരിച്ചു വരട്ടെ സാർ, അടുത്ത ചോദ്യത്തിലേക്ക്. ചോദിക്കണം. വർദ്ധിച്ച ലൈംഗിക ആസക്തിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും ശീലമാക്കിയ നമ്മളുടെ അൺസമൂഹത്തിനായി, അല്ലെങ്കിൽ അവരുടെ ഭയപ്പെടുത്തുന്ന ലൈംഗിക തൃഷ്ണയിൽ നിന്ന് നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ, പെൺമക്കളെ രക്ഷിക്കാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യവകുപ്പിന്റെ നിഷ്കർഷകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന വേശ്യാലയങ്ങൾ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ? അത് പോയിന്റ്. മിസ്റ്റർ രഘുനന്ദൻ, മോഷ്ടാക്കളുടെ ആവശ്യാർത്ഥം ഇനി നാട്ടിൽ രാത്രികാലങ്ങളിൽ വീടുകളൊന്നും പൂട്ടിയിടാൻ പാടില്ല, മോഷ്ടാക്കളും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴുള്ള സില്ലി സ്റ്റുപ്പിഡിറ്റിയാണിത്. നോക്കൂ സുഹൃത്തെ, നമ്മുടെ ജന്മഭൂമിക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ സർക്കാർ അനുമതിയോടുകൂടി ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുമുണ്ട്. എന്നുവച്ച് അതൊരു നിയമമായി അംഗീകരിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അരാജകത്വമാണ്. ഇറ്റ്സ് ആന്റി സോഷ്യൽ. വലിയ ഡിബേറ്റിനുള്ള വിഷയമാണ്. വിശദമായ ചർച്ച എന്ന അത്യാഹിതം പിൽക്കാലം സംഭവിക്കട്ടെ. വ്യക്തിപരമായി താങ്കൾ വേശ്യാലയങ്ങൾക്കെതിരാണ്? തീർച്ചയായും. ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട സഹോദരിമാരെ പുനരധിവസിപ്പിക്കണം. എന്റെ സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ നരകതുല്യമായ ജീവിതങ്ങളെ നേരിട്ടറിയാൻ താങ്കൾ ഏതെങ്കിലും വേശ്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? നവർ, ഞാനിത് വിശ്വസിക്കണോ? മിസ്റ്റർ മുരളീകൃഷ്ണൻ, സത്യം വിശ്വസിക്കണം മുൻധാരണകളില്ലാതെ. അതാണ് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനം. ആ ഉപദേശത്തിന് നന്ദി. കഴിഞ്ഞ മാർച്ചിൽ മെക്കാവു ഐലൻഡിലേക്ക് സാർ യാത്ര പോയിരുന്നല്ലോ. ടൂറിസം മിനിസ്റ്റർ എന്ന നിലയിൽ അങ്ങനെ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. കണ്ടറിയണമല്ലോ പലതും. പലതും കണ്ടു ബോധ്യപ്പെടണം. നിങ്ങൾക്ക് മുമ്പ് ഇതേ ചേർന്നിരുന്ന പലരും ഇത്തരം യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെക്കാവിലെ സാൻ പെഡ്രോ എന്ന പഞ്ചനക്ഷത്ര വേശ്യാലയത്തിൽ താങ്കൾ നടത്തിയ സന്ദർശനം എന്തിനായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം സർക്കാർ ചെലവിലായാലും സ്വന്തം ചെലവിലായാലും സാൻ പെഡ്രോയിലേക്ക് ഒരാൾ പോകുന്നത് നന്നായി ഉണ്ണാനും ഉറങ്ങാനും അല്ല സാർ, വ്യഭിചരിക്കാനാണ്. അസംബന്ധം, തികഞ്ഞ അസംബന്ധമാണിത്. ഈ ഫോട്ടോഗ്രാഫ്സ്, അത് ഫേക്ക്. ഉടലും തലയും ഒട്ടിച്ചേർത്ത് ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കുന്നത് ഇക്കാലത്ത് കിൻഡർ ഗാർട്ടനിലെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകൾ എന്ന് ചോദിക്കാം. ചോദിക്കുന്നു സാർ, ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. മറുപടി പറയണ. ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. പൊതുപ്രവർത്തകന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന തന്റെ ഈ ചീപ്പ് പ്രോഗ്രാം ഉണ്ടല്ലോ. ഐ ആം സോറി, ലെറ്റ് മീ ഗോ. ഷോ ദ സ്പിരിറ്റ് കാണുന്ന പ്രേക്ഷകർക്കറിയാം, ഈ പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകളും ഇങ്ങനെ കോപത്തിന്റെ പൊട്ടിത്തെറിയിലാണ് തീർന്നിട്ടുള്ളത്. പലതും പാതി വഴിയിൽ മുടങ്ങിപ്പോകാറുമുണ്ട്. ഇതിന്റെ ഒന്നും പോസ്റ്റ്മോർട്ടം ഞങ്ങൾ നടത്താറുമില്ല. നിങ്ങൾ കണ്ട വിളറിയ കോപം കൊണ്ട മുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാട്ടിത്തരാനുണ്ടായിരുന്നത്. എന്ത് തന്നെയായിരുന്നാലും സമുദ്രങ്ങൾ താണ്ടി ചെല്ലുന്ന സുരക്ഷിതമെന്ന് തോന്നുന്ന ഏത് മറവിലും വിജനദ്വീപിലും ഞങ്ങളുടെ കണ്ണുകൾ ചിലരെ തേടി നീളാറുണ്ട്. അത് ഇനിയും തുടരും. ഐ എം രഘുനന്ദൻ, സൈനിങ് ഓഫ് ഫ്രം ഷോ ദ സ്പിരിറ്റ്. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിൽ